ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. മോക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾ മക്കയിലുള്ള മിനയിലും മുസ്തലിഫയിലും അറഫയിലൊക്കെ പോവുകയും അവിടുത്തെ കാഴ്ചകളും ചരിത്രങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എവിടെയും പോകണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മോക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്ക് ആ മക്കയിലെ പുണ്യസ്ഥലങ്ങളുടെ ആ വീഡിയോസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ആ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയും ചെയ്യും. സൗദിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ആരാണെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ ഒന്നും കാണാത്തവരായിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളിത് സ്പെഷ്യലായിട്ടിടുന്നത്. ഇനി നിങ്ങൾ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ജിദ്ദ ഇസ്ലാമിക് സീ പോർട്ട്. സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമാണ് ജിദ്ദ ഇസ്ലാമിക് സീ പോർട്ട്. സൗദി അറേബ്യയിലെ ഹജ്ജിന് വേണ്ടിയിട്ട് വരുന്ന ഹാജിമാർ വിമാനത്തിൽ വരുന്നതിന് മുമ്പ് വന്നിരുന്ന തുറമുഖമായത് കൊണ്ടാണ് ഇതിന് ഇസ്ലാമിക് സീ പോർട്ട് എന്ന പേര് വരാൻ കാരണം. ഇതിനകത്ത് കയറിയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സാധിക്കില്ല. അപ്പോൾ അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിത്തരാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. മലയാളികൾക്കിടയിൽ പ്രശസ്തമായ ടോർച്ച് ബിൽഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ടൗൺ ആണ് ബലദ്. അങ്ങോട്ടൊന്നും പോയിട്ടില്ല, എന്തായാലും വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, സാവധാനം പോവാം. ഞാൻ വന്ന സമയത്തെടുത്ത കാലിക്കറ്റ് ജിദ്ദ എന്ന് പറയുന്ന ട്രാവൽ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ രണ്ടാഴ്ച കഴിഞ്ഞാൽ യാംബുവിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് അത് ഷൂട്ട് ചെയ്യണം. ഇവിടെ മദീന പോയിട്ടില്ല, മദീന പോകണം ഒക്കെ പ്ലാനുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, ആ സ്റ്റേഡിയത്തിലാണ് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഫുട്ബോൾ മത്സരമുണ്ടായത്. ഈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നത്. റെഡ് സീയുടെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബോട്ട് സർവീസുകൾ, ടൂറിസ്റ്റ് ബോട്ട് സർവീസുകൾ ഈ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് റെഡ് സീ മാള്. ഇപ്പം ഞങ്ങൾ എവിടെയും കയറുന്നില്ല, അപ്പോൾ കയറിയാൽ അധികം സമയം വൈകും. നേരത്തെ തന്നെ റൂമിലെത്തിയാലേ നാളത്തെ യാത്രകളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടേക്ക് വന്നിട്ടുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഈ കാണുന്നതാണ് ടി വി ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൽ ഏറ്റവും ദൂരത്ത് നിന്ന് നോക്കിയാൽ തന്നെ ടി വിയിലുള്ള കാര്യങ്ങളും പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപൂർവമുള്ള പാർക്കിലും കൂടി പോയിട്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പോകുന്ന വഴിയിൽ ഒരു ചെറിയ പാർക്ക് മോള് കണ്ടത്. അപ്പം നമുക്ക് അവിടെ കയറിയാൽ മതി, അപൂർവിലേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അവിടെ അങ്ങനെ കളിച്ച് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും മോളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റുകളും എല്ലാ കാര്യങ്ങളും കമൻ്റായിട്ടിടാം, അഭിപ്രായങ്ങളും. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും, അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതൊക്കെ തിരുത്താൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം. അതുപോലെ ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. കൂടുതൽ സൗദി അറേബ്യൻ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു.